നെട്ടോട്ട് പോടുന്ന പോലീസ് പോലീസ് വാഹനങ്ങൾക്ക് പെട്രോൾ ഇല്ല. 5 മാസത്തിലധികമായി ഇന്ധന ബില്ലുകൾ 10 സെക്കൻഡ് നൽകാതെ സർക്കാർ. ലോക്കൽ പോലീസ് മുതൽ വിജിലൻസ് വരെ പെട്രോൾ അടിക്കാൻ കാശില്ലാതെ കിടക്കുന്നു. ഇന്ധനം അടിക്കാൻ സ്വന്തം കീശയിൽ നിന്ന് സ്വന്തം കീശന്ന് ഇപ്പൊ പെട്രോൾ പമ്പിലൊക്കെ പോയി ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയും. ഒന്ന് അവര് കുറച്ച് ആക്കാപ്പിച്ചു കൊടുക്കും. പിന്നെ എന്താ പറയാ, ആരിലൊക്കെ പെടത്തി എന്തൊരവസ്ഥയാന്ന് നോക്കണേ. അല്ല, ഈ വന്ന കാലത്തെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇലക്ട്രിക് കാറ്, ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ മതി നമുക്ക് തൽക്കാലം. ഒരുപാട് പെട്രോളിങ് ഈ ജീപ്പൊക്കെ കിടന്ന് കറങ്ങേണ്ട ആവശ്യമൊന്നും ടൗൺ ലിമിറ്റിലൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇനി അതല്ല, വേറെ പ്രദേശങ്ങളിലാണേലും ഈ വണ്ടി ഉപയോഗിച്ച് വേണം പോവാൻ. അതിന് ഇത്ര എത്രയോ ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടറിലൂടെ ഷിഫ്റ്റ് ചെയ്തു. ഇവർക്ക് എന്താ പറ്റാത്തത്? ഇവരെല്ലാം കൂടെ ഈ വണ്ടി കയറി, ഈ ബൈക്കിവിടെ, വണ്ടിയുടെ സ്കൂട്ടറോടെ അല്ല, ഈ പോലീസുകാർക്ക് ബൈക്ക് പെട്രോളിംഗ് ഒന്നും വേണ്ടേ? എല്ലാവരും മറ്റേ ബൊളേറോയിൽ കറങ്ങലാണോ പരിപാടി? പിന്നെ ഈ ബൊളേറോൾ ഇത്രയൊക്കെ എ സി ഒക്കെ ഇട്ട് കറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോളൊക്കെ തീർന്നൊക്കെ ഇരിക്കും. പിന്നെ നാട്ടുകാരുടെ ഇന്ന് പോക്കറ്റ് അടിക്കുന്ന പരിപാടി അല്ലാതെ വേറെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി അറിയത്തില്ല. ഈ പെറ്റിയടിയും കച്ചറ പരിപാടിയും കാണിച്ചാണ് പിടിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാണക്കേടാ. അല്ല, എന്തിനാ ഇത്രയും കിടന്ന് കറങ്ങുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവര്. ഈ വന്ന കാലത്ത് എന്തിനാ ഈ റോഡിൽ വന്ന് നിൽക്കുന്ന ഇവരെല്ലാം കൂടെ ഒരു ജീപ്പ് എടുത്തോണ്ട് നാലെണ്ണം വന്ന് റോഡിൽ കിടക്കും, എന്നിട്ടും ഒക്കെ വഴിയെ പോകുന്നൊരു കൈ കാണിക്കും. എന്തിന്? ആ ഡേറ്റാബേസിലെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയുടെയും ഇൻഷുറൻസ് തീരുമ്പോഴും അല്ലെങ്കിൽ ലൈസൻസ് ആർസി ബുക്കിൻ്റെ എക്സ്പയർ ആകുമ്പോഴോ അല്ലെങ്കിൽ ലൈസൻസ് എക്സ്പയർ ആകുന്നതോ എല്ലാം അറിയാൻ പറ്റുമല്ലോ. അത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച മുന്നേ ഈ പറഞ്ഞ ഓണറെ നോട്ടിഫൈ ചെയ്യണം. ആ സമയത്ത് ആ ഓണർ മര്യാദയ്ക്ക് കൊണ്ട് അടച്ചോളും. അപ്പോൾ അയാൾക്കും നല്ലതാ. അത് ഓൺലൈനിൽ തന്നെ അടയ്ക്കാനുള്ള ലിങ്ക് എഴുതി കൊടുക്കണം വാട്സപ്പിലോ എങ്ങനെയാന്ന് വെച്ചാൽ. എന്താ ഈ നമ്പർ എടുത്ത് വെച്ചിട്ട് അവരെ കിട്ടുന്നില്ലേ ഉടനെ അടുത്ത ഫോണാ? ഇത്രയും ചെയ്യണം. അതാണ് ഗവൺമെന്റ്. അല്ലാണ്ട് ഇത് ചുമ്മാ നാട്ടുകാരെ പിടിയാൻ ഇറങ്ങുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും ഡിസൈനിങ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതൊന്നും ആലോചിച്ചാൽ എന്താ ആർക്കും മനസ്സിലാവാത്ത, ഇത് ചിന്തിക്കാൻ മാത്രം ആളില്ല. അവർക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഈ ഓടി നടക്കുക അങ്ങോട്ടാണ് ഇങ്ങനെയാണ്. ഇത് നടന്നു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ഇന്റലിജൻസ് ക്യാമറ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്തിനീ ഓടുന്നു കിടന്നു, വണ്ടി എന്തിനു ഇത്ര ഓടിക്കുന്നു എനിക്കറിയത്തില്ല. അത്ര ഓടിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഓടിച്ചു എന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ബൈക്കേ പോവുക, നേരെയുള്ള ബൈക്കൊക്കെ വേണം. ഈ ബുള്ളറ്റ് തന്നെ പോലീസ് പോകണമെന്ന് എന്ത് ഇത്ര ഇല്ലാത്ത പ്രോട്ടോക്കോളൊക്കെ. ഈ പറഞ്ഞ ഇത്രോ അല്ലെ ഒലേ വേണ്ട, ഇത്രയാണ് ഇപ്പൊ ഉള്ളതിൽ കൊള്ളാന്ന്. കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഫ്യൂച്ചറിലേക്കാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇപ്പൊ തന്നെ ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലാഭം ഓരോ വർഷം ചെല്ലുന്നതും ലാഭം കൂടിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രിക് വണ്ടികൾ ഇത്ര എണ്ണം വന്നിട്ട് പിന്നെ ഇനി ഇലക്ട്രിക് ജീപ്പ് മറ്റേ നെക്സോണിന്റെ എടുത്ത് കുറെ എണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അതെല്ലാവർക്കും കിട്ടുന്നില്ല. അതിന് മാത്രം ഈ കറക്കത്തിന് മാത്രം അത് ഉപയോഗിക്കണം, മറ്റു വണ്ടികൾ കുറച്ച് സൈഡാക്കണം. എന്തെല്ലാം രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? അതൊന്നും ഇല്ല. എന്നിട്ട് ബില്ലടച്ചില്ല പോലും. നാണക്കേട് അതൊക്കെ കേൾക്കുന്നത്. അയ്യേ, പിന്നെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. മറ്റേ പോലീസ്, വിജിലൻസ്, സ്പെഷ്യൽ സ്ക്വാഡ് ഇങ്ങനെയുള്ളവർക്കുള്ള പെട്രോൾ കിട്ടാത്ത, എക്സൈസ് വകുപ്പിന് പെട്ടെന്ന് പെട്ടെന്ന് ബില്ല് പാസ്സാവും. കാരണം എന്താ വെച്ചാൽ ഈ എക്സൈസ് എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത് മറ്റേ മദ്യ കമ്പനികളുടെയും പുകവലി കമ്പനികളുടെയും എന്താ പറയാ, മാർക്കറ്റിൽ അള്ളാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നവരാണ് അവരാണല്ലോ. കാരണം മാറ്റ് മാറ്റ് പ്രശ്നങ്ങളൊക്കെ പിടിക്കണം, മറ്റേത് പിടിച്ചു, മറിച്ച് പിടിച്ചു, അങ്ങനെ പാരലലി വേറെ ഏതെങ്കിലും ആൾക്കാർ ഈ ഇതേ പ്രോഡക്റ്റ് വിൽക്കാൻ തുടങ്ങിയാൽ അത് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് വന്ന് മദ്യ കമ്പനികളുടെ കമ്മീഷൻ കൊണ്ടായിരിക്കും അവർക്ക് ഈ പൈസ എല്ലാം അവിടെ കൃത്യമായിട്ട് കിട്ടുന്നത്. ബാർ ഓണേഴ്സൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്താണേലും അല്ല, ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത് മദ്യം വിറ്റിട്ടാണെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം. ഗവൺമെന്റിന് ഭയങ്കര വരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു ആൾക്കാരാണല്ലോ എക്സൈസുകാർ. അല്ലാതെ ഇവിടെ എന്തോ ആ ബിസിനസ്സിനെ ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നല്ല അവരെ കണ്ടെത്തും, പിടിക്കും, ശിക്ഷ കൊടുക്കും. അതൊരു ബിസിനസ് മോഡൽ ആയതുകൊണ്ടാണ് അത് ഇപ്പം തുടർന്നു പോകുന്നത്. നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. അപ്പൊ ആ സാധനം ബിസിനസ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ഒരു ബിസിനസ് ആയതുകൊണ്ട് അത് നടന്നു പോകുന്നു. പിന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് ഇവർ കണ്ടേക്കുന്നത് ഈ പറഞ്ഞ പോലെ റോഡിൽ നിന്നുകൊണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക, അയാളെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ട്രാഫിക്കിലും അവിടെ ഇവിടെ നിൽക്കുന്ന പോലീസുകാർ കുറേ പേരെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും എന്താ പറയുക, ചുരുക്കി ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നവർ ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും. അവർ രാവിലെ ഇവിടെ നിൽക്കുകയാണ്, 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, 8 മണിക്കൂർ നിൽക്കുന്ന വല്ലപ്പോഴും പോയി നിൽക്കാൻ കിട്ടും. ഈ നാട്ടിൽ ഈ വെയിലത്ത് പിടിച്ച് ഈ ആൾക്കാരെ ഇങ്ങനെ നിർത്തേണ്ട ആവശ്യം എന്തോ? ഒരു ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവർക്ക് കൊടുക്കണം. അതുമല്ല, ഈ ഇത്രയും നാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് വേരിക്കസ് പെയിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഇവരാരും കഴിക്കുന്ന മമ്മൂട്ടി മൂലം കഴിക്കുന്ന ഫുഡൊന്നും ആയിരിക്കത്തില്ല. ഈ ചുരു കൊച്ചു സാലറിക്കകത്ത് ഒരു കുടുംബം പോറ്റണം, അത് പോരാത്തിരി വെയിലും കൊണ്ട് നിൽക്കുന്നു, വേരിക്കസ് പെയിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. വൈകുന്നേരം പോയാലും ചിലപ്പോൾ അയാൾ കാല് പൊക്കി മുകളിലോട്ട് വെച്ച് കിടക്കണേ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലൊന്നും ഇതിനെ അയാൾക്ക് നേരിടാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. പിന്നെ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബീഫും പൊറോട്ടയൊക്കെ കഴിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായ രീതിയിലൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സാധനം ഓഫീസിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ജോലി സ്ഥലത്ത് വേണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇരിക്കണം, ഇവർക്ക്
ട്രാക്ക് ചെയ്യണം, അങ്ങനെ ഷിഫ്റ്റ് മാറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് നിർത്താൻ പറ്റത്തില്ല ഇത്രയും നേരം, അത് ഒരിടത്തും നിർത്താൻ പാടില്ല. അതിപ്പോ ജ്വല്ലറി ഷോപ്പിലാണെങ്കിലും കൊള്ളാം, ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിലും കൊള്ളാം, പോലീസുകാരനാണെങ്കിലും കൊള്ളാം, അങ്ങനെ നിന്ന് ഒരു ജോലി, അത് വളരെ ബുദ്ധിമുട്ടാണ്. സാറന്മാരെല്ലാരും എ സി കേട്ട് ഇത്ര വലിയ ചെലവ്, ഇത്രയും പൈസയുടെ ബില്ല് ഉണ്ടാക്കി വെച്ചിട്ട് ഈ പാവപ്പെട്ട ഇവിടെ നിൽക്കുന്നവര് അങ്ങനെ അങ്ങ് എന്താ ഇത് അടിമ വേണം. അല്ല, നിങ്ങളൊക്കെ ഭയങ്കര സുഖമായിട്ടിരിക്കും, നിങ്ങൾക്ക് നാണമില്ലേ? അയാൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മളിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വളരെ സുഖിച്ച് കറങ്ങാൻ, ഞാൻ വലിയ സാറ്, മറ്റേ വെറും വേഴാങ്കൂലി, അവൻ അവിടെ നിൽക്കട്ടെ, അവൻ വേലക്കാരൻ അല്ലെ ശിപ്പായി എന്നൊരു രീതിയിൽ ആ ഭാഗതിരി, അത് വളരെ മോശമാണ്. ഭാഗതിരി ഇല്ലായ്മ വരുന്നു, അങ്ങനെ വേണം, കുഴപ്പമില്ല. ഹൈറാർക്കി ഒക്കെ ഏത് ജോലിക്കകത്തും ഉണ്ടാവും. ഓ, സർക്കിളിനെ കാണുന്ന പോലെ ഒന്നും ചിലപ്പോൾ ട്രാഫിക് നിൽക്കുന്ന ആളല്ല, അവിടെ നിൽക്കുന്നവനെ കാണേണ്ട കാര്യമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. പക്ഷേ അല്ലേ വേണ്ട, ഐ ജിയെ പോലാണോ അല്ലെ കളക്ടറെ പോലാണോ അല്ലായിരിക്കും, ശരിയാ. പക്ഷെ എന്നാലും ഈ മനുഷ്യന് വേണ്ട ചില സാധനങ്ങളുണ്ട്, ബേസിക്. എന്താ പറയുക, ഒരു മനുഷ്യന് നിന്ന് ഇങ്ങനെ നിൽക്കാൻ ഇയാൾ എന്താ വല്ല കുറ്റം ചെയ്തു, അതായത് ജോലിയല്ലേ ചെയ്യുന്നത്, കുറ്റം ചെയ്ത ആളോട് പോലും ഇവിടെ എന്തെല്ലാം തരത്തിൽ നീതി കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടെ പെട്രോൾ ആണോ ആദ്യം അടിക്കേണ്ടത്, അതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണോ, അവർക്ക് എന്തൊരു സാലറി ഉണ്ട്, എത്ര പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോ അധികം കറങ്ങണ്ട, പോലീസുകാർ ഇങ്ങനെയാണെന്ന് കറങ്ങണ്ട ഒരു ആവശ്യവും ഇല്ല. പലയിടത്തും ആവശ്യമില്ലാതെ വണ്ടി കിടന്ന് ഓടിച്ചോണ്ടിരിക്കുക, എന്തിനാണോ ഈ കിടന്ന് ഓടുന്നത്, ആവശ്യത്തിന് വിളിച്ചോട്ട് വരും, അതുമില്ല. എല്ലാം കഴിയുമ്പോഴായിരിക്കും ഈ വണ്ടി വരുന്നത്. കോമഡി അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇവരെന്തിനാ ഈ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ ഓടിക്കുന്നത്, പെട്രോൾ അടിക്കും കാശില്ലെന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കണോ, അല്ലെ പെട്രോൾ ബില്ല് കൊടുക്കുന്നില്ല. എന്നിട്ട് അവർ അവിടെ എവിടെയൊക്കെ ചെന്ന് ഇരന്നിട്ട് പെട്രോൾ മേടിച്ച് കഴിഞ്ഞാൽ ഇവർ ആരുടെ തൊഴിലാളി ആവുന്നത്? ഗവൺമെന്റിനാണോ ഇവർ സർവീസ് ചെയ്യാൻ പോകുന്നത്? പിന്നെ ഇവർക്ക് കാശ് കൊടുക്കുന്നവരാണോ സർവീസ് ചെയ്യുന്നത്? അപ്പൊ ഒരു വില പോവല്ലേ പോലീസിന്റെ? ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ഒരു സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്നവരായി കഴിഞ്ഞാൽ അവർക്ക് ജനത്തിന് മുമ്പിൽ എന്ത് വില? അവരെ ഇവരോടൊക്കെ ചെന്ന് വല്ലതും പറയാൻ പറ്റും? ഇമാർ വല്ല അതിക്രമം കാണിച്ചു കഴിഞ്ഞു, അവരെ വിട്ടേക്ക്, പെട്രോൾ അടിക്കാൻ കാശ് തരുന്നവരാ, ചുമ്മാ ഇരിക്കും, നമ്മളല്ല, പിന്നെ ഇനി എങ്ങനെ വണ്ടി എടുത്ത് ഓടിക്കും? പിന്നെ പല ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിൽ നിന്ന് കാശിട്ടൊക്കെ പെട്രോൾ അടിക്കുന്നു വന്നു കേട്ടോ. എന്തിനാ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്? ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ സാധനങ്ങൾ. അതുകൊണ്ട് അല്ലാതെ സിസ്റ്റം സിസ്റ്റമാറ്റിക് ആയിട്ട് വേണ്ട രീതി കൈകാര്യം ചെയ്താൽ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇത് അറിയത്തില്ല വേണേ വേറെ കൊള്ളാന്ന് ആൾക്കാരോട് ചോദിക്കണം. അല്ലാതെ ഇവിടെയുള്ള ഊളകളെല്ലാം ഇവിടെ വട്ടായിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയാലോ, കുവൈറ്റിൽ പോലീസിനെ കാണാൻ പറ്റത്തില്ല റോഡിൽ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ രണ്ടോ മൂന്നോ ആഴ്ച പോലീസായിരിക്കുന്ന റോഡിൽ കിടന്ന് കറങ്ങുന്ന കണ്ടിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അല്ല എന്നാ വല്ല കേസ് വലിയ പോവോ, അതും ഇത്രയും നാളൊന്നും എടുക്കത്തില്ല ഒരു കേസ്. ഒരു കൊല വല്ലവരത്തിനും കൊന്നു നോക്കട്ടെ, അപ്പൊ കാണാം, അവനെ കറക്റ്റായിട്ട് പിടിക്കുന്നു. ഇവിടെ അതും ഇല്ല, എന്നിട്ടാ കിടന്നോണ്ട് അയ്യോ എന്തൊരു മറിക്കില. വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുള്ളവരൊക്കെ നോക്ക്, നിങ്ങൾ തന്നെ പറ ഈ പോലീസുകാർ ഇങ്ങനെ നടത്തുന്നുണ്ടോ, ഇങ്ങനെ വഴി നീളെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അതോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടെ വന്നിട്ടുണ്ട്, അങ്ങ് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ആ ഇന്ത്യ മൊട്ടാകെയുള്ള നശിച്ചവന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അവിടെ ഇത്രയും ചെക്കിങ് ഇല്ല, ഇല്ല തറയില്ല, ശരിക്കും ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. അവിടെ പിന്നെ പെട്രോൾ അടിക്കാൻ പൈസ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, നല്ല സമ്പന്ന രാജ്യമാണ് ഇവിടെ. പക്ഷെ എന്നാലും അത് വളരെ മോശമാണ്. ഈ പറഞ്ഞ പോലെ ഈ വകുപ്പ് നോക്കി ഒന്നും പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കരുത്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഇത് ഒരു വകുപ്പിന് കാശ് കൊടുക്കില്ല, വേറെ വകുപ്പിന് കാശില്ല, ഞങ്ങൾ വലിയ മിടുക്കന്മാരാ, കാരണം ഞങ്ങൾ ഇത് പിടിക്കുന്നവരാ. മറ്റൊരു എങ്ങനെയും പോക്കറ്റ് അടി കാശ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്, കൈക്കൂലി മേടിക്കണം. ഇതൊക്കെ രണ്ടു തരം ഇത്ര വാർത്തയൊക്കെ വരുമ്പോഴേ ആൾക്കാർ ആരാ ചിന്തിക്കാത്ത ഇങ്ങനെയൊക്കെ? ഇത് എന്തൊരു മണ്ടത്തരം ആലോചിക്കത്തില്ലേ?